നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ടി ജി മോഹൻദാസ്, ബി ജെ പി ഇന്റലക്ച്വൽ സെൽ കൺവീനർ, പീതാംബരക്കുറുപ്പ്, മുൻ എം പി കോൺഗ്രസ് നേതാവ്, പി.ഡി.ടി. ആചാരി, ടെലിഫോൺ ലോക്സഭാ സെക്രട്ടറി ജനറൽ മുൻ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ടി ജി മോഹൻദാസ്, നോക്കൂ, 52 അംഗങ്ങളുണ്ട് കോൺഗ്രസ്സിന്. 55 അംഗങ്ങളാണ് പ്രതിപക്ഷ ബ്ലോക്കായി അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള അംഗസംഖ്യ ആവശ്യമുള്ളത്. നിലവിൽ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് ബി ജെ പിയുടെ കാൻഡിഡേറ്റിനെ പിന്തുണയ്ക്കുന്നു. പഴയ നിലയിലുള്ള വലിയ അസ്വാരസ്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്കും പ്രത്യേകിച്ച് ഇതൊന്നും അങ്ങനെ ഒരു വലിയ നിയമമായി കണക്കാക്കേണ്ടതില്ല. പ്രധാനമന്ത്രിയുടെ പ്രസംഗമൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഈ സാഹചര്യത്തിൽ എന്നിട്ടും പ്രതിപക്ഷ നേതൃപദവി പ്രതിപക്ഷത്തിന് കോൺഗ്രസിന് നൽകുന്നില്ല. അല്ല, അത് നിയമം അങ്ങനെയുണ്ട്. അത് കോൺഗ്രസിൻ്റെ ധാർഷ്ട്യം കൊണ്ട് അവർ തന്നെ കൊണ്ടുവന്ന നിയമമാണ്. 1984 കോൺഗ്രസ് നടപ്പാക്കിയിരുന്നു. എനിക്ക് തോന്നുന്നു 96 മറ്റേത് ആക്റ്റാക്കി, 10% വേണം എന്നുള്ളത് ആക്റ്റാക്കി. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചാൽ കോൺഗ്രസ് മുടി വെച്ച് വാഴുകയാണ്, ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. AKG പോലും അവർ പ്രതിപക്ഷ നേതാവായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല. ജവഹർലാൽ നെഹ്റു വലിയ ജനാധിപത്യവാദിയായിരുന്ന കാലത്ത് പോലും മൗലങ്കറുടെ ഒരു റൂളിംഗിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഫസ്റ്റ് സ്പീക്കർ മൗലങ്കർ പറഞ്ഞു 10% വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം അതങ്ങനെ റൂളിങ്ങിൻ്റെ പുറത്ത് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ആക്റ്റായത് എൻ്റെ ഓർമ്മയിൽ 96 മറ്റുമാണ്, നരസിംഹറാവിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഏതായാലും ഇത് പ്രതിപക്ഷവും ഭരണകക്ഷി ആലോചിച്ചിട്ട് മാറ്റണമെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് അങ്ങനൊരു ഗ്രേസ് നരേന്ദ്രമോദി കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റു അല്ല. ദില്ലി നിയമസഭയിൽ ആം ആദ്മി പാർട്ടി 3 അംഗങ്ങളുള്ള ബി ജെ പിക്ക് പ്രതിപക്ഷ നേതൃപദവി നൽകിയിട്ടുണ്ട്. അപ്പോൾ പലയിടങ്ങളിൽ പല രീതിയിലാണത്. ഒന്ന്, ദില്ലി നിയമസഭ എന്ന് പറയുന്നൊരു എക്സെപ്ഷനാണ്. അതൊരു സംസ്ഥാന നിയമസഭയല്ല. ദില്ലിക്കൊരു സംസ്ഥാന പദവിയുമില്ല. അതാണല്ലോ വേറൊരു വലിയ പ്രശ്നമായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതൊരു പ്രിസിഡൻസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഗ്രേസ്ഫുള്ളി പ്രധാനമന്ത്രി പറഞ്ഞ പോലെ നമ്പറൊന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞ് അത് സംസാരിച്ചൊക്കെ തീർക്കണം. അതിനുള്ള ഒരു ഒരു മര്യാദയൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് ഇപ്പോഴും അവർ 52 പേരായിക്കോട്ടെ 5 പേരായിക്കോട്ടെ, ഞങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്, മോദിയൊക്കെ ഇപ്പോൾ താൽക്കാലമായിട്ട് വന്ന ഒരു പ്രതിഭാസം മാത്രമാണ് എന്നുള്ള രീതിയിലാണ് കോൺഗ്രസിൻ്റെ ധാർഷ്ട്യവും പെരുമാറ്റവും എല്ലാം. അപ്പം അത് വെച്ചിട്ട് കാര്യം നടക്കുമോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ശ്രീ പീതാംബരക്കുറുപ്പ്, ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു എന്ന് രാഹുൽ ഗാന്ധി ഇൻസിസ്റ്റ് ചെയ്യുകയാണ്. തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയും നൽകുന്നില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതൃസ്ഥാനവും അല്ലെങ്കിൽ ലോക്സഭാ കക്ഷി നേതാവ് സ്ഥാനവും രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്നില്ല എന്ന് അധീർ രഞ്ജൻ ചൗധരിയുടെ സ്ഥാനാരോഹണത്തോടു കൂടി വ്യക്തമായി. പിന്നെ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ 48 വയസ്സ് മാത്രമുള്ള രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നിങ്ങൾ കോൺഗ്രസ്സുകാർ പറയുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ 2019 തന്നെ പ്രധാനമന്ത്രിയാകാമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാനുള്ള സ്ഥാനം അദ്ദേഹം ഇതിനകം ഉപേക്ഷിച്ച് കഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാനുള്ള സ്ഥാനം അദ്ദേഹം ഉപേക്ഷിച്ച് കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഈ 48 വയസ്സിലെ ഒരു നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനെ എന്തൊക്കെയാണ് ഉപേക്ഷിക്കുന്നത്? ഒന്നും നേടുന്നില്ലല്ലോ. ആ, ശ്രീരാമരക്കുറിപ്പ്, ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ അങ്ങേക്ക്? ഹലോ, നേരെ കേൾക്കാൻ കഴിയില്ല. ഇനി ഒന്നുകൂടി ഞാനത് ആവർത്തിക്കാം. നോക്കൂ, അധീർ രഞ്ജൻ ചൗധരി ലോക്സഭാ കക്ഷി നേതാവായിരിക്കുന്നു. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഉപേക്ഷിച്ചു എന്ന നിലയിൽ ഉറച്ചു നിൽക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇനി അടുത്ത പരിപാടി എന്താണ് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക്? അദ്ദേഹത്തിന് 2009 പാർലമെൻ്ററി പാർട്ടി നേതാവായി വേണമെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ 2ാം ഭരണം പിടിച്ചെടുക്കാമായിരുന്നു, പ്രധാനമന്ത്രി ആകാമായിരുന്നു എന്നാണ് കോൺഗ്രസ് അന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചു, പ്രതിപക്ഷ നേതൃപദവി ഉപേക്ഷിച്ചു, അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം ഉപേക്ഷിച്ചു. ഈ 48 വയസ്സിൽ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് രാഹുൽ ഗാന്ധി എന്താ ചെയ്യാൻ പോകുന്നത്? അത് അദ്ദേഹത്തിന് മാത്രം ഉത്തരം പറയാൻ കഴിയുന്ന കാര്യമാണ്. അത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ അഭിപ്രായം ഉണ്ട്. പ്രതിസന്ധികളിൽ പതറാതെ ഇത്തരം സാഹചര്യങ്ങളെ സമചിത്തതയോടെ ഒരു വെല്ലുവിളി എന്ന നിലയ്ക്ക് നേരിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിനും വിജയത്തിനും ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കി ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്താണ് ഇത്തരം സന്ദർഭങ്ങളിൽ നേതൃത്വത്തിലുള്ളവർ കാണിക്കേണ്ടത്. ഒരു കാറ്റിൽ ഉലഞ്ഞു പോകാം, പക്ഷെ ചുവട് പറഞ്ഞ് താഴെ വീണാൽ അത് ഒഴുകിപ്പോകും, അത് അസ്തമിക്കും, അത് ഇല്ലാതാകും. അങ്ങനെ ഒരവസ്ഥയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുവാൻ ഒരു നേതാവും അദ്ദേഹത്തിന്റെ അവസരം വിനിയോഗിച്ചു കൂടാ. വളരെ ശക്തമായി രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതുപോലെ ഒരു വാത്സല്യവും പരിഗണനയും ഒരുപക്ഷേ മഹാത്മാഗാന്ധിയോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവോ ഇന്ദിരാഗാന്ധിയോ ഒക്കെ കഴിഞ്ഞാൽ സമീപകാലത്തുള്ള രാഷ്ട്രീയ സമൂഹത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പൊതുസമൂഹത്തിന്റെ ഏറ്റവും വലിയ പരിഗണന ലഭിച്ചയാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളുടെ വിശ്വാസങ്ങൾക്കും സ്നേഹത്തിനും സഹിഷ്ണുതയോടെ നിന്ന് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിൽക്കേണ്ടതാണ് ഈ അവസരത്തിൽ. അദ്ദേഹം അല്പമെങ്കിലും മാനസികമായി ഒരു ദൗർബല്യം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അത് ധീരോദാത്തമായ ഒരു നേതൃത്വത്തിന്റെ പ്രകടനം ആയി ജനങ്ങൾ പിന്നീട് കണക്കാക്കുകയില്ല, അതിന്റെ കാര്യം ഇല്ല. അതായത് ഇത് ഒരു യുദ്ധമുഖമാണ്. അതിനെ അദ്ദേഹം ആ ഗൗരവത്തോടെ, ആ ഗാംഭീര്യത്തോടെ, ആ ഉൾക്കരുത്തോടെ നേരിടേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒന്നും അല്ലല്ലോ ശ്രീ പീതാംബരക്കുറുപ്പ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഇപ്പോൾ അധിർ രഞ്ജൻ ചൗധരി എന്ന ബംഗാളിൽ നിന്നുള്ള ഏക ലോക്സഭാംഗത്തെ ലോക്സഭാ കക്ഷി നേതാവായി നിശ്ചയിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നാണ് നമുക്ക് കോൺഗ്രസിൻ്റെ അകത്തലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാർത്ത. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെയും തീരുമാനമെടുക്കുന്നത് രാഹുൽ ഗാന്ധി, ആർക്കൊക്കെയാണ് സ്ഥാനങ്ങൾ നൽകേണ്ടത് എന്നത് സംബന്ധിച്ച്. പക്ഷേ അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല, അതിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാരം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നേതൃപാടവത്തിൽ ഒരുപക്ഷെ ഇല്ലാതിരിക്കാത്ത ഗുണഗണങ്ങളോ അല്ലെങ്കിൽ ദോഷമോ അല്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ കോൺഗ്രസിന്റെ ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഒരു ചെറിയ പ്രവർത്തകനാണ്. പക്ഷെ എല്ലാ ജാള്യതയും മറന്ന് ഒരു യോദ്ധാവായി തന്നെ, ഒരു യോദ്ധാവ് മുതുകിൽ മുറിവേറ്റ് മരിക്കാൻ വിധിക്കപ്പെട്ടവനല്ല, ഒരു യോദ്ധാവിന്റെ മാറിൽ മാത്രമേ മുറിവേറ്റ് മരിക്കാൻ പാടുള്ളൂ. അതാണ് യുദ്ധതന്ത്രവും യുദ്ധശാസ്ത്രവും നമ്മുടെ സംസ്കാരവും. നേർക്ക് നേർ നിന്ന് പൊരുതാനുള്ള ആത്മധൈര്യത്തോടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വരേണ്ടതാണ്. അതാണ് ഈ അവസരം സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പാണിത്. ഇത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാമല്ലോ, കേരളത്തെ നടുക്കാൻ പോകുന്ന വായു എന്ന ചുഴലിക്കാറ്റ് കേരളത്തിലേക്ക് വരുന്നു എന്ന് ആദ്യം പറഞ്ഞു. വരുന്ന വഴിക്ക് തന്നെ അദ്ദേഹം റൂട്ട് മാറ്റി ഗുജറാത്തിലേക്ക് മാറി. ഗുജറാത്തിന്റെ തീരത്ത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് വേറെ മടങ്ങുകയാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ ചുഴലിക്കാറ്റ് പോലും അതിന്റെ പ്രോഗ്രാം മാറ്റുന്നുണ്ട്, അതിന്റെ റൂട്ട് മാറ്റുന്നുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ ഒന്ന് പരാജയപ്പെട്ടു ഒന്ന് വെച്ച് നടുങ്ങാനോ സ്തംഭിക്കാനോ പാടില്ലാത്ത ആളായിരിക്കണം ഇപ്പോൾ ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നേതാവ്. രാഹുൽ ഗാന്ധി ചെറുപ്പമായതുകൊണ്ടും വളരെ ഓമനിച്ച് വളർത്തപ്പെട്ട ആളായതുകൊണ്ടും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ പരാജയം താങ്ങാനുള്ള കരുത്ത് മനസ്സിൽ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരാം. പക്ഷെ അതൊക്കെ കൂടെ നിൽക്കുന്നവരും മുതിർന്ന നേതാക്കളും ആ കാര്യത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസ് അധ്യക്ഷനായി തുടർന്നാലും തുടർന്നില്ലെങ്കിലും അദ്ദേഹം പാർട്ടിയുടെ ഒരു വലിയ ശക്തി സ്രോതസ്സാണ് ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഒരു തളർച്ച പാടില്ല. ശരി, പക്ഷേ അദ്ദേഹം താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു യോദ്ധാവിനെ പറ്റിയതല്ല ഇതൊന്നും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു യോദ്ധാവല്ല. ഒരിടക്കാലത്ത് കുറച്ച് പ്രവർത്തിച്ചാൽ ഇന്ത്യയുടെ ഭരണം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ഒരാളെ പോലെയാണ് ഇപ്പോൾ തോന്നിപ്പിക്കുന്നത്. ദയവായി തുടരുക. ഇവിടെ ശ്രീ ടി ജി മോഹൻദാസ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ ജെ പി നഡ്ഡ BJPയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു. ഇന്ന് ഓം ബിർളയെ സ്പീക്കർ സ്ഥാനത്തേക്ക് BJP നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു തലമുറ മാറ്റം രാഷ്ട്രീയത്തിലുണ്ട്. ഇപ്പോൾ സുമിത്ര മഹാജൻ, സുഷമ സ്വരാജ്, മനേകാ ഗാന്ധി, സുരേഷ് പ്രഭു, ഇതിൽ സുഷമ സ്വരാജൻ ഒഴിച്ചുള്ളവർ ബാക്കി പാർലമെൻറ്റിലുണ്ട്. ഇവരെയൊക്കെയാണ് നമ്മൾ ലോക്സഭാ സ്പീക്കറായി ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു 2-time MP പിടിച്ച് ഇപ്പോൾ ലോക്സഭാ സ്പീക്കറാകും. ഒരു തലമുറ മാറ്റം ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധീർ രഞ്ജൻ ചൗധരിയെ വേണമെങ്കിൽ അങ്ങനെ കാണാം. അങ്ങനെ കാണാൻ ഒരു ഫൈറ്റർ എന്നാണ് നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ നേരിട്ട് വിശേഷിപ്പിച്ചത്. അങ്ങനെ കാണാൻ വിരോധമില്ല. ഞാൻ കരുതുന്നത് രാഹുൽ ഗാന്ധി മാറി നിൽക്കുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, തോൽവിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, ഇത് ഒരർത്ഥത്തിൽ ഞാൻ മാറുന്നു, എന്തൊക്കെയാണെങ്കിലും തോറ്റല്ലോ, തോറ്റതിനൊരു ഉത്തരവാദി വേണം. അപ്പോൾ അറ്റ് ദ ഹെൽം ഓഫ് അഫെയർസ് ടോപ്പിലിരുന്നത് ഞാനാണ്, ഞാനിരിക്കുന്നില്ല, അതുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവയ്ക്കുന്നു, ലോക്സഭയിലെ ആ സ്ഥാനവും രാജിവയ്ക്കുന്നു. വേറൊന്ന്, അദ്ദേഹത്തിൻ്റെ പ്രയാസം അദ്ദേഹം തോറ്റു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കി, പ്രത്യേകിച്ചും ചില മുഖ്യമന്ത്രിമാരെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ അശോക് ഗെഹ്ലോട്ടിനെയോ അല്ലെങ്കിൽ മധ്യപ്രദേശിലെ കമൽനാഥിനെയോ ഒക്കെ ഉദ്ദേശിച്ചായിരിക്കും. അതിൽ ഒരു ആത്മനൊമ്പരവും ആ മനുഷ്യനുണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് വല്ലാത്തൊരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോൾ ജയിക്കും ഭരിക്കും എന്ന് പറഞ്ഞിട്ട് ക്യാബിനറ്റ് ഉണ്ടാക്കുകയും ആഭ്യന്തരമന്ത്രി സ്ഥാനം സ്റ്റാലിന് കൊടുക്കാവുന്ന അദ്ദേഹത്തെ കൊണ്ട് വാഗ്ദാനം ചെയ്യിക്കുകയൊക്കെ ചെയ്ത കഥ ഇപ്പോൾ പുറത്തു വരുന്നു. ഇതൊക്കെ ചെയ്യിച്ച ആൾക്കാർ മുങ്ങിയിരിക്കുന്നു. ദിവ്യസ്പന്ദനയ്ക്ക് എന്തോ 5 കോടി രൂപ കൊടുത്തു, അവസാനം അവരെയും കാണുന്നില്ല, കാശും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുഴപ്പങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിഷ്കളങ്കനായിട്ട് ഇവരുടെ നടുക്ക് ഇവരെ എല്ലാം വിശ്വസിച്ചിട്ട് ഇവരെ പുറകിൽ കൂടെയൊക്കെ വേറെ എന്തൊക്കെയോ ജോലി ചെയ്തിട്ടാണ് ഈ രീതിയിൽ ഇത് അധപ്പതിച്ചത് എന്നുള്ള ഒരു ആത്മനൊമ്പരവും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവാം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കുന്നത് ഞാൻ കരുതുന്നു. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ നെഹ്റു കുടുംബത്തിൽ നിന്ന്, ഗാന്ധി കുടുംബം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാളില്ലാതെ കോൺഗ്രസ് നിലനിൽക്കില്ല. പണ്ട് സംഭവിച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അർജുൻ സിംഗ് പോയി വേറെ പാർട്ടി ഉണ്ടാക്കി, മൂപ്പനാർ പോയി വേറെ പാർട്ടി ഉണ്ടാക്കി, ഇങ്ങനെ മണിശങ്കരയ്യർ പോയി വേറെ പാർട്ടി ഉണ്ടാക്കി, കണ്ണിക്കണ്ടവരൊക്കെ ഓരോ പാർട്ടി ഉണ്ടാക്കിയിട്ടൊക്കെ അങ്ങ് പോയി. ഒടുവിൽ വീണ്ടും ഇവർ തിരിച്ച് സോണിയാഗാന്ധി വന്നു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കോൺഗ്രസ് റീഗ്രൂപ്പ് ചെയ്തത്, ബാക്കിയുള്ളതെല്ലാം പിരിച്ചു വിട്ടിട്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സർവനാശം ഉണ്ടാകും എന്നുള്ള ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വീണ്ടും തലപ്പത്ത് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അതുവരെ കാര്യങ്ങൾ ഒരു കെയർ ടേക്കർ എന്നുള്ള നിലയ്ക്ക് അല്പം ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും സോണിയാഗാന്ധി നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യും. ഇതാണ് കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വേറൊരു റീഗ്രൂപ്പിംഗ്, നമ്മളെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ച് അവസാനിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പക്ഷത്തുള്ള അനലിസ്റ്റുകൾ വിശദീകരിക്കുന്നത് ഒരുപക്ഷെ മമതാ ബാനർജിയും ശരത് പവാറും YSKAR കോൺഗ്രസും ഒക്കെ തന്നെയും കോൺഗ്രസിലേക്ക്, YSKAR കോൺഗ്രസൊന്നും ഇന്നത്തെ നിലയിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ഒരു യുക്തിസഹമായി ചിന്തിച്ചാൽ നമുക്ക് ആ നിലയിൽ കാണാനാകില്ല. യുക്തി അറിയാൻ ഒരു രാത്രി മതി. നോക്കൂ, അവരെല്ലാം വീണ്ടും തിരികെ വരുന്നതിനെ കുറിച്ചൊക്കെ കോൺഗ്രസിലോ അല്ലെങ്കിൽ അതിന് ചുറ്റുവട്ടത്തുള്ളവരോ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു, അത്തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭാവി കോൺഗ്രസിനുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാനിപ്പോഴും കോൺഗ്രസിനെ എഴുതി തള്ളാനൊന്നും തയ്യാറില്ല. പക്ഷേ ഈ പറഞ്ഞ റീഗ്രൂപ്പിംഗ് തെരഞ്ഞെടുപ്പോട് അടുക്കുമ്പോഴൊക്കെയോ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണല്ലോ ഈ ആര് ജയിക്കുമെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഐഡിയോളജിക്കൽ അറ്റാച്ച്മെന്റ് അതൊന്നും ഇവരുടെയൊക്കെ പോയി ഇല്ല. പവാറിനെ സംബന്ധിച്ചിടത്തോളം, മമതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസിന് ആവശ്യമുള്ളതുപോലെ തിരിച്ച് ഒരു നാഷണൽ അറ്റൻഷൻ ആവശ്യമുള്ള പാർട്ടികളാണ്. ഇവിടെ സംഭവിക്കുന്നതെന്നറിയാമോ, കോൺഗ്രസിന് ഇതൊക്കെ ചെയ്യാനുള്ള ആൾക്കാരില്ല. ഇപ്പുറത്ത് BJP കോൺഗ്രസ് പണ്ട് കളിച്ചുകൊണ്ടിരുന്ന കളികൾ ഞങ്ങൾ അതിലും സമർത്ഥമായിട്ട് കളിക്കുന്നുമുണ്ട്. ആരെങ്കിലും ഗ്രൂപ്പിംഗ് ആകാൻ പോവുകയാണെങ്കിൽ അതിന് പരവയ്ക്കുക, അത് 2 കഷ്ണമാക്കുക, അതിൽ നിന്നൊരാളെ ഇപ്പുറത്തേക്ക് എടുക്കുക, ഈ ജാതി കാര്യങ്ങൾ നെഹ്റുവിൻ്റെ കാലം മുതൽ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഭംഗിയായിട്ട് ഞങ്ങളും ചെയ്യുന്നു. രാഷ്ട്രീയത്തിൽ അതൊന്നും അസ്വാഭാവികമല്ല, അത് സത്യസന്ധമായി നിങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട്. P.D.T. ആചാരി, സെക്രട്ടറി ജനറൽ ലോക്സഭ മുൻ ശ്രീ P.D.T. ആചാരി, ഇന്നത്തെ നിലയിൽ ഇപ്പോൾ 52 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. 55 സീറ്റുകളാണ് പ്രതിപക്ഷ നേതൃ പദവിക്ക് ആവശ്യമായി വന്നിട്ടുള്ളത്. ഇന്ന് ലോക്സഭാ സെക്രട്ടറി ജനറലിന് കോൺഗ്രസ് പാർട്ടി അധിർ രഞ്ജൻ ചൗധരി ആയിരിക്കും തങ്ങളുടെ നേതാവ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. നേരത്തെയുള്ള സ്ഥിതി അനുസരിച്ച് CBI അടക്കമുള്ള സംവിധാനങ്ങളിലെ തലപ്പത്തുള്ളവരെ നിശ്ചയിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ ലോക്സഭാ നേതാവിനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മുഖ്യ പാർട്ടിയുടെ നേതാവിനെ ആ സമിതിയിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് നയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടല്ലോ. ഈ 52 അംഗങ്ങൾ ഉള്ള സ്ഥിതിക്ക് കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃ പദവി നൽകണം എന്നെ സംബന്ധിച്ചൊരു ആശയവിനിമയം ദില്ലിയിൽ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അത് എത്ര കണ്ട് സാധ്യമാണ്? ഒരു 4/3 ഭാഗം എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്ന് ഞാൻ പ്രശ്നം കേട്ടിട്ട് പറയാം. നേതാവ് ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് 1977 പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം ഉണ്ട്. അതായത് സാലറി ആൻഡ് അലവൻസസ് ഓഫ് ലീഡേഴ്സ് ഓഫ് ഓപ്പോസിഷൻ. താങ്കളുടെ ശബ്ദത്തിൽ എന്തോ തകരാറുണ്ട്, എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത് തന്നെ വേറൊരു മൊബൈൽ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഒന്ന് ശരിയാക്കിയതിന് ശേഷം ഞാൻ മടങ്ങിയെത്താം. ശ്രീ പീതാംബരക്കുറുപ്പ്, നോക്ക്, കോൺഗ്രസ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ? പ്രതിപക്ഷ നേതൃപദവി ഞങ്ങൾക്ക് നൽകണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും എന്ന് ഒരാവശ്യം കോൺഗ്രസിനുണ്ടോ? അല്ല, പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന കാര്യത്തിലൊന്നും കോൺഗ്രസിനകത്ത് ഒരു ലഹളയും ഇല്ല. അല്ല, ഇല്ല, മനസ്സിലായി. മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ ഏതൊക്കെ പ്രകടിപ്പിക്കപ്പെടാം. അല്ല സാർ, അങ്ങനെയല്ല എന്റെ ചോദ്യം. ഒന്നുകൂടി, ആ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയാൽ അതുതന്നെയാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനം. ഒരു മിനിറ്റ്, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. അധീർ രഞ്ജൻ ചൗധരി കോൺഗ്രസിന്റെ ലോക്സഭാ നേതാവായി വന്നു കഴിഞ്ഞിരിക്കുന്നു, കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇന്നത്തെ കോർ കമ്മിറ്റി തീരുമാനമെടുത്തു, ലോക്സഭാ സെക്രട്ടറി ജനറലിന് അയച്ചു കൊടുത്തിരിക്കുന്നു. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ ചോദ്യം, പ്രതിപക്ഷ നേതൃപദവി, അതായത് 55 അംഗങ്ങൾ വേണമല്ലോ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി, കോൺഗ്രസിന് 52 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 അംഗങ്ങളുടെ ഗ്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭരണഘടനാ പദവി കോൺഗ്രസിന് നൽകില്ല എന്നാണ് രണ്ടാം നരേന്ദ്രമോദി സർക്കാരും പറയുന്നത്. അപ്പോൾ അത് പറ്റില്ല, ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതൃപദവി എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി. കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ CBI ഡയറക്ടർ സ്ഥാനം, ചീഫ് വിജിലൻസ് കമ്മീഷൻ്റെ ചീഫ് സ്ഥാനം, ലോക്പാലിൻ്റെ നേതൃപദവി, ഇതെല്ലാം അംഗീകരിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് കൂടിയിരിക്കുന്ന സമിതിയാണ്. അപ്പോൾ എല്ലാ ആനുകൂല്യങ്ങളോടുകൂടി, എല്ലാ ഭരണഘടനാപരമായ സാന്നിധ്യങ്ങളും കൂടിയുള്ള പ്രതിപക്ഷ നേതൃപദവി കോൺഗ്രസിന് വേണമെന്ന ആവശ്യം നിങ്ങൾ ഉന്നയിക്കുമോ? അത് ഭരണഘടന അങ്ങനെ ഉദ്ഘോഷിക്കുന്നു എങ്കിൽ പോലും അത് പാർലമെന്റിന്റെ യുക്തിക്കനുസരിച്ച് ഇത്തരം കാര്യങ്ങളിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്താൻ കീഴ്വഴക്ക സമ്പ്രദായങ്ങളിലൂടെ സാധിക്കും. 55 വേണമെന്ന് പറഞ്ഞ് 10-1 മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കുമ്പോഴാണ് അത് പ്രതിപക്ഷ നേതൃത്വം അഥവാ പ്രതിപക്ഷത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. മന്ത്രിയുടെ ഒരു ആനുകൂല്യമുണ്ടല്ലോ, ആ ആനുകൂല്യമില്ലെങ്കിലും വളരെ ഒട്ടും അംഗസംഖ്യ ഇല്ലാത്ത കാലത്ത് സഖാവ് A.K. ഗോപാലിനെ പ്രതിപക്ഷ നേതാവായി തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൺസിഡർ ചെയ്തിരുന്നു, അംഗീകരിച്ചു. അതൊരു കീഴ്വഴക്കമാണ്, അത് ഒരു ഡെമോക്രസിയില്ല. 84 TDP-ക്ക് പോലും കൊടുത്തിട്ടില്ല പ്രതിപക്ഷത്തെ. ഞാൻ ഒരിക്കൽ കൂടി താങ്കളിലേക്ക് മടങ്ങിയേക്കാം. P.D.T. ആചാര്യ ദയവായി തുടരുവാങ്ങ്. ഞാൻ മുമ്പ് പറഞ്ഞു തുടങ്ങിയത് ഇതായിരുന്നു. 1977 പാർലമെന്റ് ഒരു നിയമം പാസാക്കി. ആ നിയമത്തില് ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ, പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം, എങ്ങനെയാണത്, ഇതിനെക്കുറിച്ച് വ്യക്തമായ അതിൽ ഉള്ള പ്രൊവിഷൻ ഉണ്ട്. അതനുസരിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവാണ് പ്രതിപക്ഷ നേതാവ്, അവരെ സ്പീക്കർ അംഗീകരിക്കുകയും വേണം. ഇങ്ങനെ 2 കണ്ടീഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അതിൽ എന്നും ഈ 10-1 വേണമെന്നും 55 വേണമെന്നും അങ്ങനെയൊന്നും ഒരു കാര്യം അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമായ ഒരു പ്രൊവിഷനാണ് ആ നിയമത്തിലുള്ളത്. അതനുസരിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ്, അത് ആ നേതാവിനെ ആ പ്രതിപക്ഷ കക്ഷി സജസ്റ്റ് ചെയ്യുകയും സ്പീക്കർ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇത് മാത്രമാണ് അതിനകത്തുള്ളത്. അപ്പോ വേറെ ഒരു നിയമത്തിലും ഈ പ്രതിപക്ഷ നേതാവിന്റെ കാര്യം പറയുന്നില്ല. ഇനി 1956 മാവലങ്കർ, സ്പീക്കർ മാവലങ്കർ ഇറക്കിയ ഡയറക്ഷനെ കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട് ആളുകൾ. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. കാരണം അത് 1977 നിയമം വന്നതിന് ശേഷം പിന്നെ ആ ഡയറക്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അപ്രസക്തങ്ങളാണ്. 1977 ഉണ്ടാക്കിയ നിയമം മാത്രമാണ് ഈ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് റെലവെന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് ഏത് കക്ഷിയായാലും, ഇപ്പം കോൺഗ്രസ് ആയാലും ഏത് കക്ഷിയായാലും, പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷി ആരാണോ ആ കക്ഷിയുടെ നേതാവിനെയാണ് പ്രതിപക്ഷ നേതാവായിട്ട് സ്പീക്കർ അംഗീകരിക്കേണ്ടത്. ഈ സ്പീക്കർക്കും ഇത് അതിനുള്ള ഡിസ്കഷൻസ് ഒന്നുമില്ല. കാരണം ഏറ്റവും വലിയ കക്ഷി നേതാവിനെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കർ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്പീക്കർക്ക് അതിനകത്ത് ഡിസ്കഷന്റെ കാര്യമൊന്നും അതിനകത്തില്ല. ഇതാണ് നിയമം. ഈ ധാരാളം അഭിപ്രായങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. 10-1 വേണം, 55 പേര് വേണം എങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും എന്റെ അഭിപ്രായത്തിൽ അതിന് യാതൊരു അടിസ്ഥാനമില്ല. ലീഗലായിട്ട് അതിനൊരു അടിസ്ഥാനമില്ല. പാർലമെന്റ് ഉണ്ടാക്കിയ നിയമം എന്ന് പറയുന്നത് അത് നടപ്പിലാക്കാൻ വേണ്ടിയാണല്ലോ. അപ്പൊ ആ നിയമം പാർലമെന്റ് റിപ്പീറ്റ് ചെയ്യാത്തിടത്തോളം കാലം അത് അനുസരിച്ച് പോകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നോക്കൂ, 1984 ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായി ഉയർന്നു വന്നത് അന്ന് തെലുങ്ക് ദേശമായിരുന്നു. ഇപ്പോൾ 2014 എങ്കിൽ 44 അംഗങ്ങളുമായി കോൺഗ്രസും. നമ്മുടെ മുന്നിലുള്ള രണ്ട് കീഴ്വഴക്കം 1984 2014 1977 ശേഷമുള്ളതാണെങ്കിൽ തന്നെയും ഈ രണ്ട് കീഴ്വഴക്കത്തിലും യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതൃപദവി അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നൽകിയിട്ടില്ല ക്യാബിനറ്റ് പദവിയോടെ. കഴിഞ്ഞ 2014 എന്തുകൊണ്ട് നടന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ആൻസർ ഇല്ല. കാരണം ആ നിയമം അനുസരിച്ചല്ല പോയത്, അതാണ് അതിന്റെ കാര്യം. ആ നിയമം അനുസരിച്ച് പോകാത്തത് കൊണ്ട് ആ ചെയ്ത് തെറ്റാണെന്നുള്ള അഭിപ്രായമാണ് എന്റേത്. അതിന് മുമ്പ് 1985 പ്രതിപക്ഷത്തിരുന്ന ആ കക്ഷിക്ക് കൊടുക്കാതിരുന്നത് തെറ്റാണ്. കാരണം അമ്മ നിയമം പ്രാബല്യത്തിലുണ്ട്. ഒരു നിയമം പ്രാബല്യത്തിലിരിക്കുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്. അതില്ലാതെ പോയി എന്ന് പറയുന്നത് അതിന് കാരണം എന്തായിരുന്നാലും അത് തെറ്റാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഈ നിയമം അനുസരിച്ച്. പക്ഷെ നിലവിൽ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തല്ലോ. ഇപ്പോൾ CBI ഡയറക്ടർ പദവി, വിജിലൻസ് കമ്മീഷന്റെ മേധാവി സ്ഥാനം എന്നിവയ്ക്ക് പ്രതിപക്ഷ നേതാവില്ല എങ്കിൽ തന്നെയും പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവ് ആ പാനലിൽ ഇരിക്കുന്ന രീതിയിൽ ചട്ടം മാറ്റുകയും ചെയ്തു എന്ന് വരുമ്പോൾ ഈ കീഴ്വഴക്കം യഥാർത്ഥത്തിൽ നടപടിക്രമമായി മാറുകയല്ലേ? ഇതല്ല ഈ പിന്നീട് ഈ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാത്തത് കൊണ്ട് വന്ന ഒരു കുഴപ്പങ്ങളാണ്. പ്രതിപക്ഷ നേതാവിനെ 1977 നിയമം അനുസരിച്ച് പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തെങ്കിൽ ഈ അമെന്റ്മെന്റ് ഒന്നും വരേണ്ട കാര്യമില്ലല്ലോ. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്? ഈ നിയമം ഉള്ളപ്പോൾ പിന്നെ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? അത് ചെയ്യാതെ പിന്നെ മറ്റു നിയമങ്ങളിലൊക്കെ CBI ഡയറക്ടർ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ CBC തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഒക്കെ അതിലൊക്കെ അമെന്റ്മെന്റ് വരുത്തേണ്ട പ്രശ്നം എന്തായിരുന്നു? അതിന്റെ ആവശ്യം എന്തായിരുന്നു? അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഈ 1977 നിയമം അനുസരിച്ച് പ്രതിപക്ഷ നേതാവിനെ റെക്കഗ്നൈസ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരുപക്ഷെ കോടതിയിൽ എത്തിക്കാവുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലോക്പാലിൻ്റെ കാര്യത്തിൽ മല്ലികാർജുൻ ഖാർഗെ അന്ന് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആളെ സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ടാണ് ഗവൺമെൻറ് ക്ഷണിച്ചത്. മല്ലികാർജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അങ്ങനെ ഒരു നിയമനത്തിൻ്റെ സ്പെഷ്യൽ ഇൻവൈറ്റി ആകാൻ തയ്യാറല്ല, പൂർണ്ണാർത്ഥത്തിലുള്ള അംഗമാക്കണം എന്ന് ഇൻസിസ്റ്റ് ചെയ്തു. എങ്കിൽ തന്നെ ഗവൺമെൻറ് സമ്മതിച്ചില്ല. മല്ലികാർജുൻ ഖാർഗെ ഇല്ലാതെ അന്ന് ലോക്പാൽ മേധാവിയെ തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2019 52 അംഗങ്ങളുമായി ഞങ്ങൾക്ക് പ്രതിപക്ഷ പൂർണ്ണ നേതൃപദവി ലഭിക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോകാം. ഇനി അതല്ല, വേണമെങ്കിൽ ലോക്പാലിൻ്റെ മേധാവിയെ തീരുമാനിച്ച നടപടിയെ ചോദ്യം ചെയ്ത് ഒരു പൗരന് പോയാൽ തന്നെയും, കാരണം ആ നിലയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല, പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ പ്രതിപക്ഷ നേതാവിൻ്റെ പങ്കാളിത്തം ആ തീരുമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ കോടതിയെ സമീപിച്ച് ചലഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും ഒരു വേക്കൻസി ഉണ്ടെങ്കിലും എടുക്കുന്ന തീരുമാനം ആരിലാണ് എന്ന മറ്റേ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ നിയമപരമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ആ പ്രശ്നം തീർന്നില്ലേ ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ? അത് തെരഞ്ഞെടുക്കാതെ പിന്നെ മറ്റു കാര്യങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങള്, ആ ചോദ്യങ്ങൾ എല്ലാം അപ്രസക്തങ്ങളാണ്. ഇല്ല, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഡൽഹി അസംബ്ലിയില് 67 അംഗങ്ങള് ആം ആദ്മി പാർട്ടിയുടെയും 3 അംഗങ്ങള് BJP ആയിരുന്നു ആദ്യം തുടങ്ങിയപ്പോഴും. അവർക്കും ഇതുപോലെ തന്നെ ഒരു നിയമമുണ്ട്. ഈ പാർലമെന്റ് പാസ്സാക്കിയ 77 നിയമം അനുസരിച്ച് അതുപോലെ തന്നെ ഒരു ഐഡന്റിഫിക്കലായ ഒരു നിയമം അവർക്കും ഉണ്ട്. ആ നിയമം അനുസരിച്ച് അവർ ആ 3 പേരിൽ ഒരാളിനെ ആ പ്രതിപക്ഷ നേതാവാക്കി. അതാണ് അതിന്റെ യഥാർത്ഥ അതിന്റെ ഒരു ശരിയായ രീതി എന്ന് പറയുന്നത്. ശരിയായ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന അതാണ്. അതെ, ദയവായി തുടരുക ശ്രീ പീതാംബരക്കുറുപ്പ്. ഒന്ന്, സ്പീക്കർ പദവിയിൽ സാധാരണഗതിയിൽ കോൺഗ്രസ് സുമിത്ര മഹാജനെതിരെയൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ പദവി തങ്ങൾക്ക് വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് കിട്ടാത്തപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. അങ്ങനെ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് കഴിഞ്ഞ തവണയെങ്കിലും. ഇത്തവണ ഓം ബിർള ലോക്സഭയിലെ സ്പീക്കറാകും എന്ന് BJP പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അധീർ രഞ്ജൻ ചൗധരി എന്ന ലോക്സഭാ നേതാവ് പറഞ്ഞത് ഇല്ല, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ YSR കോൺഗ്രസിനോ ബിജു ജനതാദളിനോ ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുക്കുമ്പോഴും അതേ നിലപാട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ് സ്വീകരിക്കുക. ഞാൻ പറയുന്നത് ഒരു സമവായത്തിൻ്റെ സാധ്യത കോൺഗ്രസ് തുടങ്ങി വെച്ചിട്ടുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ പദവി ഞങ്ങൾക്ക് ലഭിക്കണം എന്ന ആവശ്യം നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള അവകാശമുണ്ട്, ന്യായമായ അവകാശമുണ്ട്. പക്ഷേ അത് തരുന്നില്ല എങ്കിൽ നേരത്തെ ശ്രീ PDT ആചാര്യ ചൂണ്ടിക്കാണിച്ചതുപോലെ ദീർഘകാലം സെക്രട്ടറി ജനറൽ ആയിരുന്നയാളാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചുകൂടാ? ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുന്നത് എന്തായാലും നന്നായിരിക്കില്ലേ? മുൻകാലങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ തെറ്റ് തുടരാൻ കാരണമല്ലല്ലോ, അല്ലെങ്കിൽ അതിനുള്ള അവകാശമായി അതിനെ എടുക്കരുതല്ലോ. ജനാധിപത്യത്തെ, അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദർശനം ചെയ്ത മികവാർന്ന ജനാധിപത്യം ഇന്ത്യയുടെ പാർലമെന്റിന് സവിശേഷമായ ഒരുപാട് മാന്യതകൾ വിദേശ പാർലമെന്ററി സംസ്കാരത്തിൽ നിന്ന് പകർന്നു നൽകി, വിശിഷ്യ ബ്രിട്ടീഷ് പാർലമെന്ററി സംസ്കാരത്തിൽ നിന്ന് പകർന്നു നൽകി. നിർഭാഗ്യവശാൽ വലിയ ഭൂരിപക്ഷം കിട്ടി, ഭരിക്കാനൊക്കെ അവസരം കിട്ടിയെങ്കിലും അമ്പലപ്പറമ്പിൽ എങ്ങനെയും ഇരിക്കാമെന്ന് ധരിക്കുന്ന ആളുകളുടെ മനോഭാവത്തോടെ രാജ്യം ഭരിക്കുന്ന ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് സങ്കല്പങ്ങൾ അതുപോലെ മനസ്സിലാകണം എന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അംഗസംഖ്യ ഒന്നും നോക്കാതെ A.K. ഗോപാലനെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവായി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കണ്ടിരുന്നു. ഇവിടെ സാങ്കേതികമാണ്, സഭയ്ക്ക് ഒരു നേതാവ് പ്രധാനമന്ത്രി ഉണ്ടാകുന്നത് പോലെ തന്നെ സഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവും ഉണ്ടാകണം. അതിന് രണ്ട് കീഴ്വഴക്കങ്ങൾ സ്വീകരിക്കുക പാർലമെന്ററി മര്യാദയിൽ മര്യാദയാണ്. ഒന്ന്, ഏറ്റവും വലിയ ഒറ്റ കക്ഷിയുടെ നേതാവ്, അല്ലെങ്കിൽ നിരവധി കക്ഷികൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവായി പുലർത്താനുള്ള മാന്യതയാണ് വലിയ ഭൂരിപക്ഷമുള്ള ജനാധിപത്യ ഭരണകൂടത്തിലെ ഗവൺമെന്റ് ചെയ്യേണ്ടത്. അങ്ങോട്ട് വരണമെങ്കിൽ ആ ഒരു കീഴ്വഴക്ക സംസ്കാരവും ജനാധിപത്യത്തിന്റെ പെർസ്പെക്റ്റീവിനെ പറ്റി വലിയ സെൻസ് ഉണ്ടായിരിക്കണം. നിർഭാഗ്യവശാൽ ഞാൻ ജയിച്ചിരിക്കുന്നു, ഇതൊക്കെ ഞാൻ നടത്തും, മറ്റാരും ഇവിടെ ആവശ്യമില്ല, ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന ഭാവം കൈവശം വെച്ചുകൊണ്ട് ഭരിക്കുന്നവർക്ക് ഈ കീഴ്വഴക്കങ്ങളും മര്യാദകളും ഒന്നും പ്രശ്നമല്ല. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇത് അലങ്കോലമാക്കാനുള്ള വ്യഗ്രതയാണ് ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്ന് വരുന്ന ഓരോ ശബ്ദവും വെളിവാക്കുന്നത്. പക്ഷവും വിപക്ഷവും എന്നുള്ളതുമൊക്കെ മറക്കുക. നമ്മൾ നിഷ്പക്ഷമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കുക എന്നാണ് പാർലമെൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ലോക്സഭാംഗങ്ങളോട്, എല്ലാ ലോക്സഭാംഗങ്ങളോടും പ്രധാനമന്ത്രിയുടെ. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്, എന്താണ് ആ വാക്കിനൊത്ത് പ്രവർത്തിക്കുമോ നരേന്ദ്രമോദി എന്നുള്ളത്. ഇപ്പോൾ പീതാംബര കുറുപ്പും അത് ചൂണ്ടിക്കാണിച്ചല്ലോ. അല്ല, ഈ പീതാംബരക്കുറുപ്പിനെ പോലെയുള്ള ധാർഷ്ട്യം നിറഞ്ഞ ആൾക്കാർ കോൺഗ്രസ്സിൽ ഉള്ളിടത്തോളം കാലം ഇത് ഒരു നടയ്ക്ക് പോവില്ല. ഇപ്പം ഈ പറഞ്ഞ വർത്തമാനം കേട്ടില്ലേ? പക്ഷേ ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ ജവഹർലാൽ നെഹ്റു പ്രതിപക്ഷ നേതൃസ്ഥാനം A.K.G.ക്ക് കൊടുത്തിരുന്നില്ല. മുഖ്യ കക്ഷി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ബഹുമാനത്തോടെ സംസാരിക്കുമായിരുന്നു. ഇത് തന്നെയാണ് 2014 ഇവരുടെ വലിയ നെഹ്റുവിൻ്റെ തൊട്ടടുത്ത ആളാണ് പീതാംബരക്കുറുപ്പ്. അത് കഴിഞ്ഞ് അടുത്ത സ്ഥാനമുള്ള ആളാണല്ലോ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിച്ചില്ലേ? ക്യാബിനറ്റ് പദവി കൊടുത്തില്ലെന്നല്ലേ ഉള്ളൂ. മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ കക്ഷി നേതാവ് എന്നുള്ള നിലയിൽ മാത്രമാണ് അദ്ദേഹത്തെ അംഗീകരിച്ചതും ബാക്കി CBI നിയമനം ഇതിനൊക്കെ വേണ്ടിയിട്ട് ചട്ടം വരെ ഭേദഗതി ചെയ്തില്ലേ? പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവിനെ അതുവരെ ചെയ്തില്ലേ? പക്ഷെ അത് ജവഹർലാൽ നെഹ്റു ചെയ്തിരുന്നോ? ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അഹങ്കാരവും ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പീതാംബരക്കുറുപ്പ് ഇനി ചർച്ച ചെയ്യുന്നതിന് ഓടേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് കേരളത്തിലെ വലിയൊരു കോൺഗ്രസ്സുകാരൻ തോന്നില്ല. അദ്ദേഹത്തോടുള്ള ബഹുമാനം, നെഹ്റുവിനുള്ള ബഹുമാനമല്ല, പീതാംബരക്കുറുപ്പിനുള്ള ബഹുമാനം കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ജവഹർലാൽ നെഹ്റുവിൻ്റെ അത്രയും താൻ പോരിമയും ധിക്കാരവും അഹങ്കാരവും പ്രതിപക്ഷത്തോട് ഇത്രയധികം പുച്ഛവുമുള്ള ഒരു മനുഷ്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തനിക്കെതിരെ വരുന്ന ശബ്ദങ്ങളെ ചൊതുക്കിയിട്ട് തൻ്റെ കുടുംബവാഴ്ച ഉറപ്പുവരുത്താൻ തുടങ്ങിയ ആള് ജവഹർലാൽ നെഹ്റു. ആ കുടുംബവാഴ്ചയുടെ കീഴിലാണ് ഇന്നും പീതാംബരക്കുറുപ്പ് ആ മുഖവും പേറിക്കൊണ്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് സ്വാതന്ത്ര്യത്തെ പറ്റിയും സമാധാനത്തെ പറ്റിയും സോഷ്യലിസം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല കുറുപ്പച്ച. അതൊക്കെ പണ്ടേ പോയി, നിങ്ങൾ തന്നെ കളഞ്ഞു. നിങ്ങളുടെ കയ്യിലുണ്ടോ ഇപ്പോൾ ആവടി സോഷ്യലിസം? ഇല്ലല്ലോ. അതുകൊണ്ട് വെറുതെ വാചകമടിക്കരുത്. നിങ്ങൾക്കുള്ള അംഗീകാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇപ്പോൾ തന്നെ കഴിഞ്ഞ തവണയും തന്നിട്ടുണ്ട്. ഒരഹങ്കാരവും ധിക്കാരവും നരേന്ദ്രമോദി കാണിച്ചിട്ടില്ല. അതേസമയം കാണിച്ചത് നിങ്ങളാണ്. 44 പേരെ വെച്ചിട്ട് നിങ്ങൾ ലോക്സഭ അലമ്പാക്കി. ഇന്നിപ്പോൾ നിങ്ങൾ 52 പേരെ വെച്ചും അലമ്പാക്കും. നിങ്ങൾ അതിൻ്റെ തുടക്കം സോണിയാഗാന്ധി ഇട്ട് കഴിഞ്ഞു, കൊടിക്കുന്നിൽ സുരേഷിനെ ശാസിച്ചതിലൂടെ. നിങ്ങളെന്താണ്, നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ ലെഗസിയുള്ള ആളല്ലേ? ഒരാൾ ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ എന്താ കുഴപ്പം? പക്ഷേ അതുപോലും നിങ്ങൾ തടഞ്ഞു. എന്തിനാണ് നിങ്ങൾ ഭാഷാപരമായിട്ട് ഒരു വേർതിരിവ് സൃഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രീ പീതാംബര കുറുപ്പിനോടുള്ള ബഹുമാനം എന്നെ കൂടുതൽ പറയാൻ അനുവദിക്കുന്നില്ല. ശ്രീ പീതാംബര കുറുപ്പ്, നിങ്ങൾ ഇവരുടെ ഔദാര്യം സ്വീകരിക്കാതിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 52 നിന്ന് 55 44 നിന്ന് നിങ്ങൾക്ക് 48 എത്താൻ കഴിഞ്ഞല്ലോ. 2014 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു 3 അംഗങ്ങളെ ജയിപ്പിച്ചെടുക്കുക. എന്നിട്ട് പ്രതിപക്ഷ നേതൃപദവി ഭരണഘടനാപരമായ അവകാശം 10% ഇന്ത്യൻ പാർലമെന്റിലെ അധോസഭയായ ലോക്സഭയിൽ വെറും 10% അംഗങ്ങൾ മതി ലോക്സഭാ പ്രതിപക്ഷ നേതൃ പദവിക്ക്. ഈ നിലയിൽ നരേന്ദ്രമോദിയുടെ ഔദാര്യം ഈ ടി.ജി. മോഹൻദാസ് പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങൾ അപേക്ഷിക്കൂ, നിങ്ങളിങ്ങനെ വാശി പിടിക്കല്ലേ എന്ന് പറയുന്നില്ലേ? അതിനൊന്നും തുനിയാതെ ഒരു 3 അംഗങ്ങളെ ഇന്ത്യയിൽ എവിടെ നിന്നെങ്കിലും ജയിപ്പിച്ചെടുക്കുക. ബൈ ഇലക്ഷൻ വരുമല്ലോ ഇനിയുള്ള കാലത്ത്. എന്നിട്ട് ചോദിക്കുക നിങ്ങളുടെ അവകാശമാണതെങ്കിൽ. കാരണം അങ്ങനെയല്ലേ 2014 ഞാൻ ഇതിലേക്ക് ക്ഷമിക്കണം, രാജീവ് ഗാന്ധിയുടേത് 1984 കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ചോദിക്കാൻ നിൽക്കണ്ട, അതിന് പകരം അവകാശം എന്താണോ അത് വാങ്ങാൻ ശ്രമിക്കുക എന്നല്ലേ ചെയ്യേണ്ടത്. അവകാശം വാങ്ങുന്നതല്ല പ്രധാനം, അവസരം ലഭിക്കുക എന്നതാണ് അതിപ്രധാനം. അവകാശം ലോക്സഭ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കിട്ടുന്ന ആടയാഭരണങ്ങളും വാഹനാനുകൂല്യങ്ങളും മറ്റു TA യും സഞ്ചാര അലവൻസും ഒന്നുമല്ല പ്രശ്നം. പ്രതിപക്ഷം എന്ന ഒരു സത്തയ്ക്ക് പാർലമെന്റിൽ ഒരു പ്രസക്തിയുണ്ട്. അതിനുള്ള സന്ദർഭവും അവസരവും നൽകാനുള്ളത് അത് ജനാധിപത്യത്തിന്റെ മാന്യത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് സാങ്കേതികമായി 3 അംഗങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ 2 പേർ കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിന് പുറത്തു നിൽക്കൂ എന്ന് പറയുന്നതല്ല ഉത്കൃഷ്ടമായ ജനാധിപത്യത്തിന്റെ പാരമ്പര്യം. നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചല്ലോ ഒരു കാര്യം, മല്ലികാർജുൻ ഖാർഗെയെ കൂടെ വിളിച്ചിരുത്തിയാണ് നമ്മുടെ ലോക്പാലിനെ പറ്റി സംസാരിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. അപ്പൊ പ്രതിപക്ഷത്തിന്റെ കൂടി സാന്നിധ്യത്തിൽ എടുക്കേണ്ട കുറെ ഭരണഘടനാപരമായ തീരുമാനങ്ങൾ ഗവൺമെന്റിന് വരും. ഞാൻ ആ ചോദ്യം ഒരിക്കൽ കൂടി റീഡ്രാഫ്റ്റ് ചെയ്ത് ചോദിക്കുകയാണ് ശ്രീ പീതാംബര കുറുപ്പ്. ഇത്രയേ ഉള്ളൂ. 1900 സാർ ഇത് കേൾക്കൂ, 1984 രാജീവ് ഗാന്ധി 404 ലോക്സഭാംഗങ്ങളുമായി ഇന്ദിരാഗാന്ധിയുടെ സഹതാപ തരംഗത്തെ തുടർന്ന് 404 ലോക്സഭാംഗങ്ങളുമായി വന്നപ്പോൾ അന്ന് TDP ആയിരുന്നു ഏറ്റവും വലിയ പ്രതിപക്ഷത്തെ ഒറ്റക്കക്ഷി. ആ TDPക്ക് നിങ്ങൾ കൊടുത്തില്ലല്ലോ. ഈ 1900 നേരത്തെ P.D.T. ആചാര്യ ചൂണ്ടിക്കാണിച്ചതുപോലെ 1977 ഇത് സംബന്ധിച്ചിട്ടുള്ള ആക്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് 1977 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ 1984 രാജീവ് ഗാന്ധിക്ക് ഇല്ലാത്ത മനസ്ഥിതി നിങ്ങൾ നരേന്ദ്രമോദിക്ക് ഉണ്ടാകണമെന്ന് പറയുന്നതിലെ യുക്തി എന്ത്? ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് ഈ രാജീവ് ഗാന്ധിയുടെ മകൻ. അപ്പോൾ അച്ഛൻ കൊടുക്കാത്ത ഔദാര്യം നരേന്ദ്രമോദി, അദ്ദേഹം ശത്രുവായി കാണുന്ന നരേന്ദ്രമോദിയിൽ നിന്ന് വാങ്ങണം എന്ന് ഇച്ഛിക്കുന്നതേ കഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ ഉപദേശം, സർ താങ്കൾ വലിയ സീനിയറാണ്, കോൺഗ്രസ് ഇന്ത്യയിലെ പ്രിൻസിപ്പൽ പാർട്ടിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ, വലിയൊരു കാലഘട്ടത്തിൽ, ഉപദേശിക്കാൻ ഞങ്ങളൊന്നും ആരുമല്ല, പക്ഷെ ഒരു അപേക്ഷയായിട്ടെങ്കിലും കണ്ട് നിങ്ങൾ 3 അംഗങ്ങളെ ജയിപ്പിച്ചെടുത്താൽ പോരെ? ഞങ്ങൾ ഒരു വ്യക്തത കാണിക്കുന്ന ആവേശത്തോടെ അല്ല സംസാരിക്കുന്നത്. പാർലമെന്ററി ഡെമോക്രസിയിൽ നമുക്ക് നടത്താനും വരുത്താനും കഴിയുന്ന മാറ്റങ്ങളും കീഴ്വഴക്കങ്ങളും സംബന്ധിച്ചുള്ള വിനീതമായ ഒരു അഭിപ്രായ പ്രകടനമാണ് ഇത്. അല്ലാതെ പ്രധാനമന്ത്രി, ബഹുമാന്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ട്യൂഷൻ ക്ലാസ് കൊടുക്കുകയല്ല. 3 അംഗങ്ങളുടെ കുറവുള്ളത് കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന്, പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ അത് സമീപകാലത്ത് വന്ന ഒരു തീരുമാനമാണത്, പ്രതിപക്ഷ നേതാവിന് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയും സൗകര്യങ്ങളും കൊടുക്കുന്ന ഏർപ്പാട് സംസ്ഥാന നിയമസഭകളിലും വന്നത് അങ്ങനെയാണ്, അതിനുശേഷമാണ്. അപ്പൊ അതോട് അത് ആ പദവികളും ആനുകൂല്യങ്ങളും അല്ല ഇവിടെ പ്രശ്നം. അല്ല, ഒരു ഡെമോക്രസിയിൽ ഒരു പ്രതിപക്ഷത്തെ നേതാവ് ഉണ്ടാകണം എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ആം ആദ്മി പാർട്ടി. അല്ല, ഞാൻ അതിന്റെ വ്യത്യാസം ദയവായി തുടരുക. പീതാംബര കുറുപ്പ്, ശ്രീ P.D.T. ആചാരി, കഴിഞ്ഞ തവണ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ ലോക്സഭാ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവിന്റെ അംഗീകാരം എന്തായാലും സുമിത്ര മഹാജൻ എന്ന ലോക്സഭാ സ്പീക്കർ നൽകിയിരുന്നു. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ CBI ഡയറക്ടറുടെയും CVCയുടെയും കാര്യത്തിൽ ആ പാനലിൽ ഉൾപ്പെടുത്തുകയും ലോക്പാലിൻ്റെ കാര്യത്തിൽ സ്പെഷ്യൽ ഇൻവൈറ്റി ഒക്കെ ആകുകയും ചെയ്തു. ഇത് തമ്മിൽ സാങ്കേതികമായി എന്ത് വലിയ വ്യത്യാസമാണുള്ളത്, കാറും ബംഗ്ലാവും ഒഴിച്ചു നിർത്തിയാൽ? P.D.T. എന്നെ കേൾക്കാമോ താങ്കൾക്ക്? ഒരിക്കൽ കൂടി അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ഇതൊരു സാങ്കേതിക വിഷയമാണെങ്കിൽ തന്നെയും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു വിദേശ രാഷ്ട്ര തലവൻ വരുന്നു അല്ലേ, എന്താ അദ്ദേഹം ചെയ്യുക? ആദ്യം രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും, പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും, സമയമുണ്ടെങ്കിൽ ആ രാജ്യത്തെ പ്രതിപക്ഷത്തെ കൂടി ഉൾക്കൊള്ളാൻ ശ്രമിക്കും. അങ്ങനെ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ രാംനാഥ് കോവിന്ദോ പോയാലും സംഭവിക്കുക. അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ ഒരു അന്തസ്സ് നിലനിർത്താൻ നമുക്ക് ചില ഭരണഘടനാപരമായിട്ടുള്ള ചില എന്താ പറയുക ദുർഗ്രഹമായിട്ടുള്ള അതിൽ നിന്ന് അപ്പുറത്തേക്ക് മറികടക്കണം, അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ സമയമായിരിക്കുന്നു. സഞ്ചരിക്കാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സഞ്ചരിക്കാൻ ഒരു തടസ്സവും നരേന്ദ്രമോദിക്ക് ഉണ്ടാവില്ല. സൗഹാർദ്ദപരമായി എന്ന് ചോദിച്ചാൽ അതിനകത്ത് എങ്ങനെയാണ് സൗഹാർദ്ദപരമായ? നരേന്ദ്രമോദി ഇപ്പോൾ പീതാംബരക്കുറിപ്പിൻ്റെ തന്നെ ഡയലോഗ് നോക്കുക. നരേന്ദ്രമോദി ഒരു ഭൂരിപക്ഷ ടിറനി നടത്തുന്ന ആൾ, ഏകാധിപതി, തല്ലിപ്പൊളി, അല്ല ഇപ്പോൾ പ്രതിപക്ഷത്തെ ഒട്ടും വകവയ്ക്കാത്തവൻ. ജവഹർലാൽ നെഹ്റു മഹാനായ ജനാധിപത്യവാദി, അതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ പാദപങ്കജങ്ങൾ പിന്തുടർന്ന് നരേന്ദ്രമോദി ഞങ്ങളെ വന്ന് മാലയിടണം, അത് നടപ്പുള്ള കേസല്ല. ഞാൻ പറയട്ടെ, ഇന്നിപ്പോൾ ജൂൺ 18 ഒരാഴ്ച കഴിഞ്ഞാൽ 25 ജൂൺ 25 തീയതി 1975 എന്ത് സംഭവിച്ചു എന്ന് പീതാംബരക്കുറുപ്പ് എന്ന് പറയുമോ? ജനാധിപത്യത്തിന് പീതാംബരക്കുറുപ്പ് കോൺഗ്രസ്സിലിരിക്കുകയും എന്നെപ്പോലുള്ളവൻ ജയിലിൽ കിടക്കുകയും ചെയ്ത ചരിത്രം കോൺഗ്രസിൻ്റെ. ആ കോൺഗ്രസ് ഇന്ന് ജനാധിപത്യം ജവഹർലാൽ നെഹ്റു ഞങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വഴങ്ങുന്ന ആളല്ല നരേന്ദ്രമോദി. മര്യാദയ്ക്കാണെങ്കിൽ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, മര്യാദ കെട്ടാണെങ്കിൽ അതിനും ഞങ്ങൾക്ക് മടിയില്ല. കാരണം അടിയന്തരാവസ്ഥയുടെ തീച്ചൂളയിൽ നിന്ന്, കോൺഗ്രസിൻ്റെ ദുർഭരണത്തിൽ നിന്ന്, ഏകാധിപത്യത്തിൽ നിന്ന് ജനതയെ മുഴുവൻ മോചിപ്പിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ മോചനം മാത്രമല്ല, മൊത്തം ജനാധിപത്യത്തെ മോചിപ്പിച്ചവരാണ് ഞങ്ങൾ, BJP-യും RSS-ഉം എല്ലാം. അത് പീതാംബരക്കുറുപ്പും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഓർത്തിരിക്കുന്നത് ദൈവത്തെ ഓർത്ത് ജവഹർലാൽ നെഹ്റുവിനെ കാണിച്ച് പേടിപ്പിക്കരുത്. പുല്ലു വിലയാണ് ഞങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവിനെ, ഞങ്ങളുടെ മനസ്സിൽ ഒരു വില ആ മനുഷ്യനും പറ്റിയില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞു നേരാവണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി പ്രതിപക്ഷ നേതൃപദവി നൽകുമെന്ന്. അങ്ങനെയാണോ ഇവിടുത്തെ സിസ്റ്റങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നാളെ കോടതിയിൽ വരാൻ പോവുകയാണ്. എന്തൊരു ഔദ്ധത്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഈ സർക്കാർ ചെയ്യിക്കുന്നത്. ഒരേ സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയ 2 MP-മാരുടെ ഒഴിവ് വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായി നടത്തുക, എന്നിട്ട് 2 സീറ്റും BJP-ക്ക് നേടുക എന്ന് പറയുന്നത്. രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ നടത്തിക്കോട്ടെ, ഇതിനെല്ലാം നിങ്ങൾ ഈ ഏകാധിപത്യം എന്താ ഇതിനകത്ത്? നമ്മളിത് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്പോഴും കണ്ടല്ലോ, രാജ്യസഭയുടെ ചരിത്രത്തിൽ. ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നതിനെ ആർക്കെങ്കിലും സ്വാധീനിക്കാൻ സാധിക്കുമോ? സാധാരണ ഇതിൽ പറ്റില്ല. അപ്പം നിങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എടുക്കുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം, നിയമവിധേയമാണെങ്കിൽ അത് ഏതെങ്കിലും നമ്മുടെ തലമുറയിൽ ഈ രാജ്യസഭ ഉണ്ടായതിനു ശേഷം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണല്ലോ രാജ്യസഭാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്, രാജ്യസഭയിൽ നിന്നുള്ള ആളുകൾ മത്സരിക്കുന്നത്. ഞാൻ പറയട്ടെ, കേൾക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നു. കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കോൺഗ്രസ് അർബൻ നക്സൽ കോട്ടേരി ഉണ്ട്. ആ കോട്ടേരി പൊളിയുമ്പോൾ ഇതുപോലെ കേൾക്കാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും കേൾക്കും. നമ്മൾ ഇനി കുറേ കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് പ്രതിപക്ഷ നേതൃ പദവി കോൺഗ്രസ് ഒന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചാൽ ഞങ്ങൾ താലത്തിൽ വെച്ച് കൊടുക്കും എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ശ്രീ പീതാംബരക്കുറുപ്പ് വേണ്ട എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. ഒരു പൗരൻ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ഔദാര്യമൊന്നും പ്രതിപക്ഷ നേതൃ പദവിയുടെ കാര്യത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ട, വേണ്ടത് ഇവർക്കല്ലേ, മല്ലികാർജുൻ ഖർഗെക്കും സോണിയാഗാന്ധിക്കും അല്ലേ. കാരണം വീടിനും ജനങ്ങൾക്ക് എന്താ? എനിക്ക് തോന്നുന്നില്ല. നോക്ക് ശ്രീ പീതാംബരക്കുറുപ്പ് രാജ്യസഭാ വിശേഷം താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അമിത്ഷായും സ്മൃതി ഇറാനിയും ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളാണ്. ഈ 2 രാജ്യസഭാംഗങ്ങൾക്കും ലോക്സഭയിൽ ജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് മെയ് 24 തീയതിയാണ്. 2 പേർക്കും ഒരേ ദിവസം സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന നിലയിൽ 2 തെരഞ്ഞെടുപ്പുകളും ഒരേ ദിവസം തന്നെ നടത്തേണ്ടതുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 2 രാജ്യസഭാ ഒഴിവുകളും രണ്ടായി രണ്ട് തെരഞ്ഞെടുപ്പായി നടത്തുന്നു, ഒന്ന് രാവിലെ ഒന്ന് അത് കഴിഞ്ഞ് എന്നുള്ള നിലയിൽ. അങ്ങനെ ആവുമ്പോൾ ഈ ഗുജറാത്തിൽ നിന്നുള്ള രണ്ട് രാജ്യസഭാ സ്ഥാനവും രണ്ട് രാജ്യസഭാ മെമ്പർഷിപ്പും ബി ജെ പിക്ക് തന്നെ വീഴും, അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒന്ന് കോൺഗ്രസിനൊന്ന് എന്നുള്ള നിലയിൽ. നോക്കൂ, ഇത് കോടതിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ഈ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ ഈ ഫൈറ്റിംഗ് മൂടൊന്നും പോരാ. ശ്രീ പീതാംബരക്കുറുപ്പ്, നിങ്ങൾ ഒരുപക്ഷെ ജീവൻ തന്നെ ബലിയർപ്പിക്കുന്ന രീതിയിൽ കുറേയധികം വിയർപ്പൊഴുക്കുന്ന രീതിയിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒന്ന് ഉഷാറായി വന്നേ തീരൂ, അല്ലെങ്കിൽ നിങ്ങളെ കുഴിച്ചു മൂടാൻ ഇന്ത്യൻ ജനത ആഗ്രഹിക്കും. അധികാരം സർവത്ര കണ്ണടച്ച് ധാർഷ്ട്യത്തിലേക്ക് പറന്നുയരുന്ന കാഴ്ചയും ശബ്ദവുമാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. സന്തോഷം, ആ വീര്യത്തെയും ഞാൻ സ്നേഹത്തോടെ തന്നെ കാണുന്നു. വളരെ വിലപിടിക്കുന്നത് 27,000 കോടി രൂപ ഔദ്യോഗികമായിട്ടും അതിൽ എത്രയോ ഇരട്ടി അനൌദ്യോഗികമായിട്ടും മുടക്കി ഉണ്ടാക്കിയ വിലപിടിപ്പുള്ള ഒരു ഗവൺമെന്റാണ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനെ നിർത്തി വിറപ്പിക്കുകയും സുപ്രീം കോടതിയെ വിരൽ ചൂണ്ടി ശാസിക്കുകയും ചെയ്തുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൂടെ അമിത്ഷാ പറന്നു പോകുന്നത് നമ്മളൊക്കെ കണ്ടവരാണ്. അധികാരത്തിലിരിക്കുന്നവന്റെ ശബ്ദമാണ് നിയമം എന്ന് വരുന്നത് അപകടകരമായ സൂചനയുടെ തുടക്കം ആണ്. അത് നിർഭാഗ്യകരമായ സോഷ്യലിസത്തെ മാത്രമേ ഇന്ത്യയിൽ വിളിച്ചു വരുത്തുകയുള്ളൂ. ജവഹർലാൽ നെഹ്റുവിന്റെ പാത നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നവരല്ല. ഞാൻ സൂചിപ്പിച്ചത് ഇന്ത്യയുടെ അതായത് ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ അങ്ങയുടെ അറിവിന് വേണ്ടി വളരെ ആദരപൂർവ്വം സമർപ്പിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആദ്യത്തെ ബി ജെ പി പ്രധാനമന്ത്രി വാജ്പേയി പ്രധാനമന്ത്രിയുടെ മുറിയിലേക്ക് ഇരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ വച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ചിത്രം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അത് വാജ്പേയിക്ക് ഇഷ്ടപ്പെടില്ല എന്ന പേരിൽ 10 മിനിറ്റ് മുമ്പേ എടുത്തു മാറ്റി. ആ മുറിയിൽ നേരത്തെ പോയിട്ടുള്ള വാജ്പേയി അവിടെ നിന്നിട്ട് കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് ആ പടം ഇടുന്ന സ്ഥലത്തൊരു വിടവുണ്ടായിരുന്നല്ലോ, അദ്ദേഹം ചോദിച്ചു നെഹ്റുവിന്റെ പടം എവിടെയെന്ന് ചോദിച്ചു. ജീവനക്കാർ പറഞ്ഞു പുതിയ പ്രധാനമന്ത്രി വന്നുകൊണ്ട് ഞങ്ങൾ മാറ്റിയെന്ന് പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെ പടം ആ മുറിയിൽ കൊണ്ടുവച്ച ശേഷമേ ആദരണീയനായ വാജ്പേയി കസേരയിൽ ഇരുന്നിട്ടുള്ളൂ. ആ വ്യത്യാസമുണ്ട് വാജ്പേയിയും ബഹുമാന്യനായി ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും തമ്മിൽ. ഞങ്ങൾ അദ്ദേഹത്തെ താഴ്ത്തി കാണുന്നില്ല, പക്ഷേ ജനാധിപത്യത്തിന്റെ മര്യാദകളെ കുറിച്ച് ഓർമ്മിക്കാനും അത് പ്രകടിപ്പിക്കാനും ഇവിടെ ബി ജെ പി ഭരിക്കുന്നു എന്നതുകൊണ്ട് കോൺഗ്രസിനെ ആരും ബാർ ചെയ്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും അത് നിരോധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപകടകരമായ അധികാരത്തിന്റെ കരുത്ത് അപകടകരമായ ദുസ്ഥിതിയിലേക്ക് പാഞ്ഞു പോയാൽ ഇത് ഡീസൽ തീർന്നു നിൽക്കുന്ന എഞ്ചിൻ പോലെ എവിടെയെങ്കിലും വഴിയിൽ നിന്നല്ലാതെ പറ്റി പരിഹാരമില്ല. ഇതിനേക്കാൾ കരുത്തന്മാരായിരുന്നല്ലോ ബ്രിട്ടീഷുകാർ, അവർക്കിവിടെ നിന്ന് വിട്ടൊഴിയേണ്ടി വന്നു. അതിശക്തന്മാരായിരുന്നു നമ്മുടെ 556-60 നാട്ടുരാജാക്കന്മാർ, അവർക്ക് പോകേണ്ടി വന്നു. അപ്പൊ ജലം ഇളകിയാൽ പരിഹാരം ഉണ്ട്, അത് ഇവർക്ക് അപകടകരം തന്നെ ആയിരിക്കും. ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ കാറും സൗകര്യങ്ങളും വേണം എന്നല്ല പറഞ്ഞത്, പ്രതിപക്ഷം ഉണ്ടായിരിക്കേണ്ടത് ഒരു മാനേഴ്സാണ്. ആ മാനേഴ്സ് അംഗീകരിക്കാൻ ഭരണകക്ഷി ഏതെങ്കിലും ഔചിത്യമുള്ള ഒരു മാർഗം കണ്ടെത്തുകയാണ് വേണ്ടത് എന്നാണ് താങ്കളുടെ കാര്യത്തിലുള്ള കാഴ്ചപ്പാട്. ദയവായി തുടരുക ശ്രീ പീതാംബരക്കുറുപ്പ്. ശ്രീ പി.ഡി.ടി. ആചാരി, താങ്കൾക്ക് എന്നെ കേൾക്കാമോ? നേരത്തെ സാങ്കേതികമായ ഞാനൊരു ചോദ്യം ചോദിച്ചത് ഇതാണ്. കഴിഞ്ഞ തവണ മല്ലികാർജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവിൻ്റെ എല്ലാ അംഗീകാരവും ലോക്സഭയിൽ നേടിയിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഒരു പുറത്തു നിന്നുള്ള ആളുകൾ കാണുമ്പോൾ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്നാൽ ബാക്കിയുള്ളവർ ഇരിക്കുക എന്നുള്ളതാണല്ലോ, ലോക്സഭാ നേതാവ് എഴുന്നേൽക്കുന്നില്ല എങ്കിൽ. അപ്പോൾ ആ നിലയിൽ എല്ലാ അംഗീകാരവും കഴിഞ്ഞ തവണ കഴിഞ്ഞ ലോക്സഭയിൽ കണ്ടിരുന്നു. എന്ത് സാങ്കേതികമായ എന്ത് വ്യത്യാസമാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഭരണഘടനാപരമായ പദവിയും ഈ ലോക്സഭാ കക്ഷി നേതാവ് എന്ന പദവിയും തമ്മിലുള്ളത്? ഈ പാർലമെന്ററി സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ രണ്ട് പൊസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സഭാ നേതാവ്, അതായത് ലീഡർ ഓഫ് ദി ഹൗസ്, മിക്കവാറും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ആ പ്രൈം മിനിസ്റ്റർ ആ സഭയിലെ അംഗമാണെങ്കിൽ അദ്ദേഹമായിരിക്കും സഭാ നേതാവ്. അതുപോലെ തന്നെ മറ്റു സൈഡില് പ്രതിപക്ഷത്തിന്റെ സൈഡിൽ പ്രതിപക്ഷ നേതാവ്. ഇങ്ങനെ രണ്ട് പൊസിഷൻസും അവരാണ് ഈ സഭയിലുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ഭാഗത്ത് സഭാ നേതാവ്, മറ്റു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ്. ഈ ഒരു സിസ്റ്റമാണ് എല്ലാ ജനാധിപത്യ പാർലമെന്ററി സിസ്റ്റം നിലവിലിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും തുടർന്ന് വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന്റെ വോയിസ് പ്രതിപക്ഷത്തിന്റെ ശബ്ദം സഭയിൽ അവതരിപ്പിക്കുന്ന, ശക്തമായി അവതരിപ്പിക്കുന്ന ഒരാള്, പ്രതിപക്ഷത്തിന്റെ മനസാക്ഷിയുടെ ഒരു പ്രതീകം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷനാണ്. ബ്രിട്ടനിലാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നാണ് പറയുന്നത്. ഷാഡോ പ്രൈം മിനിസ്റ്റർ, അതായത് ഈ പ്രൈം മിനിസ്റ്റർ ഇപ്പൊ നിലവിലിരിക്കുന്ന ഗവൺമെന്റ് താഴെ പോയാൽ പെട്ടെന്ന് ഭരണാധികാരം ഏറ്റെടുക്കേണ്ട ചുമതല ഈ പ്രതിപക്ഷ നേതാവിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് അവിടെ ഒരു ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു സംവിധാനമാണ് അവരുടെ. നമുക്കിവിടെ അങ്ങനെയുള്ള ഇല്ലെങ്കിൽ തന്നെയും പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വളരെ എസെൻഷ്യലായ ഒരു പൊസിഷനാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ടാണ് ഈ 1977 നമ്മളൊരു നിയമം ഉണ്ടാക്കിയത്. ആ നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് സ്പീക്കർക്കൊരു ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. സ്പീക്കർ പാർട്ടികളെ രണ്ടായിട്ട് തരംതിരിച്ച്, പാർട്ടി എന്നും അതുപോലെ തന്നെ ഗ്രൂപ്പ് എന്നും ഒക്കെ തരംതിരിച്ചിട്ട്, പാർട്ടിക്ക് ഒരു പാർട്ടിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ അതിന് 10-1, അതായത് സഭയിലെ കോറം എന്ന് പറയുന്നത് 10-1. അപ്പൊ ആ 10-1 അംഗങ്ങൾ ഉള്ള ഒരു പാർട്ടിയെ മാത്രമേ പാർട്ടിയായിട്ട് അംഗീകരിക്കൂ എന്നൊക്കെയുള്ളത് സ്പീക്കർ അന്ന് ഡയറക്ഷനിലൂടെ അത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതനുസരിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. എന്നാലും 1952 ഈ A.K. ഗോപാലനെയൊക്കെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. പക്ഷെ അത് അവരുടെ അന്നത്തെ ഗവൺമെന്റിന്റെ ഒരു നിലപാട് അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി പൊസിഷനാണ്. അതായത് നിയമത്താൽ ഡിഫൈൻ ചെയ്യപ്പെട്ട ഒരു പൊസിഷനാണത്. അപ്പം നിയമത്താൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു പൊസിഷനാണ്. അപ്പം നേരത്തെ ആളുകൾക്ക് വളരെ വ്യത്യസ്തമാണത്. അപ്പൊ അതുകൊണ്ട് ആ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ആ നിയമത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഏറ്റവും വലിയ കക്ഷി, പ്രതിപക്ഷത്തിരിക്കുന്ന ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവിനെ സ്പീക്കർ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കുന്നു. അപ്പൊ ആ അംഗീകരിക്കുന്നതോടുകൂടി ആ പ്രതിപക്ഷ നേതാവിന് ചില പൊസിഷൻസ് ഒക്കെ, ചില സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വേറെ കാര്യം. പക്ഷേ സഭയുടെ പ്രവർത്തനത്തില് പ്രധാനമന്ത്രി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എണീറ്റ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഇരിക്കുന്നു. പ്രതിപക്ഷ നേതാവിന് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു, പ്രധാനമന്ത്രിയെ മറുപടി പറയുന്നു. അതുപോലെ തന്നെ സഭയുടെ എല്ലാ കാര്യങ്ങളിലും പ്രതിപക്ഷ നേതാവിന് ഒരു പ്രയോറിറ്റി ഉണ്ട്. ആ പ്രയോറിറ്റി പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ച് വളരെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി, വളരെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അദ്ദേഹം കാര്യങ്ങൾ റേസ് ചെയ്യുന്നു. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുമ്പോൾ സഭ ഒന്നടങ്കം അത് വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പാരമ്പര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ പോസ്റ്റ് അല്ല, അതിനേക്കാൾ ഉയർന്ന ഡയമെൻഷൻസ് ഉള്ള ഒരു പോസ്റ്റ്. ആ കാര്യത്തിൽ വ്യക്തതയുണ്ട്. വളരെ നന്ദി P.D.T. ആചാര്യ. ശ്രീ പീതാംബരക്കുറുപ്പ്, നോക്ക്, അധീർ രഞ്ജൻ ചൗധരിയാണ് ഇന്നിപ്പോ കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ്. അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്റിലെത്തിയത്? ബംഗാളിൽ നിന്നുള്ള ഏക കോൺഗ്രസ് അംഗം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം നടക്കുമ്പോൾ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷും അധീർ രഞ്ജൻ ചൗധരിയുമായിരുന്നു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ നിന്ന് ആ യോഗത്തിനെത്തിയത്. ആ യോഗം കഴിഞ്ഞ ഉടൻ അധീർ രഞ്ജൻ ചൗധരിയുടെ തോളിൽ തട്ടി പ്രധാനമന്ത്രി നിങ്ങളൊരു ഫൈറ്ററാണ് എന്ന്, അധീർ രഞ്ജൻ ചൗധരി ഒരു ഫൈറ്ററാണെന്ന് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പറയുകയും അത് അക്നോളജ് ചെയ്യുകയും ചെയ്തു അധീർ രഞ്ജൻ ചൗധരി എന്നുള്ളതാണ്. നമ്മൾ ആരാണ് അധീർ രഞ്ജൻ ചൗധരി? അധീർ രഞ്ജൻ ചൗധരി മമതാ ബാനർജിയുമായി വലിയ നിലയിൽ വഴക്കുള്ളൊരു നേതാവാണ്. ഒരു ഘട്ടത്തിൽ CPM-നെതിരെ അതിശക്തമായി പോരാടിയിരുന്നൊരു നേതാവാണ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളാണല്ലോ ലോക്സഭയിലുള്ളത്. ഇന്നിപ്പോൾ ഇടതുപക്ഷം അത്ര വലിയ ശക്തിയൊന്നുമല്ല എങ്കിൽ പോലും 10-18 അംഗങ്ങളുമായി തൃണമൂൽ കോൺഗ്രസ് തൊട്ടടുത്ത് നിൽക്കുന്നു കോൺഗ്രസിൻ്റെ. അങ്ങനെ ഒരു നേതാവിനെ, അതായത് ഇപ്പോഴും മമതയുമായി ശക്തമായി പോരാടുന്ന ഒരു നേതാവിനെയാണ്, അതായത് രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന നേതാവിനെയാണ് കോൺഗ്രസ് തങ്ങളുടെ നേതാവാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയാൽ മതി എന്നതിൻ്റെ സൂചനയാണോ അത് നൽകുന്നത്? അല്ല, വളരെ ഇത്തരം സന്ദർഭത്തിൽ സമചിത്തത കൈവിടാതെ ഉയർന്ന നിലവാരമുള്ള തീരുമാനം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത്. ശ്രീ P.D.T. സാറ് വളരെ പരിചയസമ്പന്നനായ ലോക്സഭാ കാര്യങ്ങളിൽ നല്ല മികവുറ്റ ഒരു അനുഭവസമ്പന്നനായ പഴയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അവിടുത്തെ പല തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ച് മിടുക്ക് കാണിച്ച ആളാണ് അദ്ദേഹം. അതിൻ്റെ അഭിനന്ദനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അവരെ പോലെയുള്ള ആളുകൾ പറയുന്ന അനുഭവ സമ്പന്നരുടെ വാക്കുകളാണ്. പക്ഷെ അധികാരം അനുഭവത്തിന്റെ മാന്യതയെയും മഹത്വത്തെയും ഒക്കെ അപമാനിച്ച് തള്ളുന്നതിന് പോകുന്ന നിഷേധാത്മകമായ മികവ് കൂടി ഉള്ളതാണ്. ആ മികവാണ് ഇപ്പോൾ ഭരണകക്ഷിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയതുകൊണ്ട്, വോട്ട് കുറഞ്ഞു പോയതുകൊണ്ട്, അംഗസംഖ്യ കുറഞ്ഞു പോയതുകൊണ്ട് കോൺഗ്രസിനെ ആട്ടി തൊഴിച്ചൊതുക്കിക്കളയാം എന്ന് വിചാരിച്ചാൽ അത് ഒരു നല്ല ലക്ഷണമായിരിക്കില്ല എന്ന് കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ. അതാണ് അക്കാര്യത്തിലുള്ള താങ്കളുടെ കാഴ്ചപ്പാട്. നോക്ക്, ഇന്നിപ്പോ ലോക്സഭാ അംഗങ്ങളെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തു. ജയ് ശ്രീറാം, ജയ് മാ ദുർഗ, അല്ലാഹു അക്ബർ, ഇൻകുലാബ് സിന്ദാബാദ്, അങ്ങനെ ഓരോ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയാണ്. ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി. ഇപ്പോൾ ലോക്സഭയിൽ മുമ്പ് ജനതാ പാർട്ടി ഉണ്ടായിരുന്ന സമയത്ത് ജനതയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട എതിരാളി. പിന്നീട് BJP ആയി അത് ഉയർന്നു വന്നു കഴിഞ്ഞു. ഇപ്പോൾ അത് വീണ്ടും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടൊരു ഒരു ഒരു നമുക്ക് ആശാസ്യമല്ലാത്ത രീതിയിൽ, ജനാധിപത്യത്തിൽ ഒരു ഗുണകരമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ? ലോക്സഭയിലെ ഈ മുദ്രാവാക്യം വിളി കാര്യമാക്കാനില്ല. ഇത് എത്ര വർഷമായി? പക്ഷേ ഈ സത്യപ്രതിജ്ഞാ സമയത്ത് നമ്മൾ കേട്ടിട്ടില്ല. അല്ല, എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. കാരണം ഈ സാധാരണഗതിയിൽ ഒരു വലിയ ബഹളം നിറഞ്ഞ ചന്തയിലേക്ക് പോകണോ ലോക്സഭയിലേക്ക് പോകണോ എന്ന് സാധാരണ ഒരു മനുഷ്യനോട് ചോദിച്ചാൽ ചന്തയിൽ പോയാൽ മതി എന്ന് പറയും. ആ അവസ്ഥയാണ്. ഞാനിത് പറയുമ്പോൾ ഓ അത്യുന്നതമായ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനെ അപമാനിച്ചു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തോന്നിക്കോട്ടെ. എൻ്റെ പേരിൽ വല്ല അവകാശം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ. അലമ്പിൻ്റെ കൂടാരമല്ലേ ലോക്സഭയും രാജ്യസഭയും അസംബ്ലി. എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ കക്ഷിക്കും ഉത്തരവാദിത്വമുണ്ട്. എന്തെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവരെല്ലാം കൂടെ ബഹളം വയ്ക്കുക. നമ്മുടെ കേരള അസംബ്ലി മോശമൊന്നുമല്ല. മൈക്കെടുത്തെറിയുക, മേശ ഉരുട്ടിയിടുക, എന്തൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു 4-5 മുദ്രാവാക്യം വിളി കേട്ടെങ്കിൽ എനിക്ക് അതിൽ അത്ഭുതമൊന്നുമില്ല. നമ്മുടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ MP ആയിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു, വൻ ബഹളം നടക്കുന്നു, അരമുക്കാൽ മണിക്കൂർ ഞാൻ ലോക്സഭയിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ അറിഞ്ഞു 110 ബില്ല് പാസ്സാക്കിയെന്നു. 110 ബില്ല് ഭേദഗതികളെന്തോ ചെറിയ ചെറിയ സാധനങ്ങൾ. ഈ MP അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവണില്ല എന്താ നടക്കുന്നതെന്ന്. ശ്രീ പീതാംബരക്കുറുപ്പും MP ആയിരുന്ന ആളാണല്ലോ. അദ്ദേഹത്തിന് ആകെ ഈ അടിയന്തരാവസ്ഥ കാലം വരുമ്പോൾ മാത്രമല്ല ജനാധിപത്യത്തിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോക്സഭ തുടങ്ങിയിട്ട് പോലും ഇല്ല. സഭാ നേതാവ് അധീർ രഞ്ജൻ എന്ന് പറഞ്ഞു. ശരി, അധീർ രഞ്ജൻ, ആർക്കാ അതിൽ തർക്കം? പിന്നെ എന്താണ് ഇദ്ദേഹം ഓ ഭൂരിപക്ഷം ഉപയോഗിച്ച് അടിച്ചമർത്തുന്നു. അടിച്ചിട്ടുമില്ല, അമർത്തിട്ടുമില്ല കുറുപ്പച്ച. ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത്? നിങ്ങൾ ചെയ്തതിൻ്റെ 10% ഞാൻ നിങ്ങളുടെ ധാർമ്മിക അവകാശത്തെ ചോദ്യം ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഈ നിങ്ങൾക്കൊന്നും തരില്ല എന്നൊന്നും അല്ല ഈ പറയുന്നത്. ഞാൻ പറയുന്നത് ഇത്രയും ഭൂരിപക്ഷമോ ഒന്നുമില്ലാത്ത കാലത്താണ് നിങ്ങളെല്ലാം മുടിവെച്ച് വാഴുകയും ഞങ്ങളെപ്പോലുള്ളവരെ കാരണം കൂടാതെ ജയിലിലിടുകയും ചെയ്തത്. 21 മാസം ഞാൻ ചെറുപ്പക്കാരായ ഏതെങ്കിലും ഡീൻ കുര്യാക്കോസാണെങ്കിൽ ഞാനിത് പറയില്ല. കാരണം അവരൊക്കെ നിക്കറിട്ടുകൊണ്ട് നടന്ന കാലമായിരിക്കും. എനിക്ക് ശ്രീ പീതാംബരക്കുറുപ്പിനോട് ധൈര്യമായിട്ട് പറയാം, അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. പക്ഷേ ഇല്ല എന്ന് അദ്ദേഹം അഭിനയിക്കുകയാണ്. അവിടെ വരെ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാധിപത്യം അവിടെ വെച്ച് നിന്നു പോകും. ഏകാധിപത്യത്തിലേക്ക് വഴുതി വീഴുന്നു. വഴുതിയൊന്നുമല്ല, നല്ല ഫേം സ്റ്റെപ്പുമായിട്ട് ഇന്ദിരാഗാന്ധി പോയി ഏകാധിപത്യത്തിൽ. ഇന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ RSSകാരൻ്റെ തല്ലെനിക്ക് ഫോണിൽ കേൾക്കണം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഫോൺ ഹോൾഡ് ചെയ്ത ആളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വെറുതെ നിങ്ങൾ ഈ ഏകാധിപത്യത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ നടുറോഡിൽ തുണിയുരിയുന്ന പോലെ കോൺഗ്രസ്സുകാരെ ഞങ്ങൾക്ക് പൊളിച്ചു കാട്ടേണ്ടി വരും. അതിലേക്കൊന്നും പോകണ്ട, നമുക്ക് സ്നേഹമുറയ്ക്ക് പോകാം. ഇതാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്. ലോക്സഭ തുടങ്ങാൻ പോകുന്നില്ലേ ഉള്ളൂ. നിങ്ങളെ ആരും ഉപദ്രവിക്കാനും തിന്നാനും കൊല്ലാനും ഒന്നും പോകുന്നില്ല. നിങ്ങൾ 52 പേരും ബാക്കി കുറേ ആൾക്കാരെയും ചേർത്തിട്ട് ഇത് നടത്താൻ സമ്മതിച്ചാൽ മതി. ബഹളം ഒന്ന് നിർത്തിവെച്ചാൽ മതി. അത്രേ പ്രാർത്ഥനയുള്ളൂ. ശ്രീ പീതാംബരക്കുറുപ്പ്, താങ്കളുടെ മറുപടി കൂടി കേട്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിച്ചോളാം. അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ടാണ് അദ്ദേഹം ഇത്രയൊക്കെ ട്രാഫിക് റൂട്ട് വിട്ട് ഒരുപാട് സഞ്ചരിച്ചു. അദ്ദേഹം സാരമില്ല, അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തിനൊക്കെ ഞാൻ ബഹുമാനിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യം അദ്ദേഹം ഉൾപ്പെടെ അറിയണ്ടേ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലുമായി ശ്രീകോവിൽ തുറക്കാൻ നമ്പൂരിമാർക്കും പോറ്റിമാർക്കും സാധിക്കും. അത് ശ്രീകോവിൽ പ്രത്യേക മുഹൂർത്തങ്ങളിലാണ് തുറക്കുന്നത്. ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യ ഗേറ്റ് എന്നാണ് പറയുന്നത്. അതെപ്പോഴും തുറന്നു കിടക്കുകയല്ലേ. ആളുകൾക്ക് കയറുകയും ഇറങ്ങുകയും സ്വാതന്ത്ര്യമായിട്ട് ഉപയോഗിക്കുകയും മതവ്യത്യാസമില്ലാതെ അനുഭവിക്കുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഇന്ത്യ ഗേറ്റിൽ കൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ശ്രീകോവിൽ വരേണ്യ വർഗത്തിന്റെ ഒരു വഴിയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് അവർ അധ്വാനിച്ചുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് വിജയവും അവരധ്വാനിച്ചുണ്ടാക്കിയ ഭരണത്തെയും ഞങ്ങൾ അസൂയയോടെ അല്ല കാണുന്നത്. പക്ഷേ ജയിച്ചവർ ഒന്നറിയണമല്ലോ, മറ്റുള്ളവർക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശവും അവസരവും നൽകേണ്ടതാണ് എന്ന്. ആ അവകാശത്തിന്റെയും അവസരത്തിന്റെയും പേരിൽ വാഗ്വാദങ്ങളുടെ ആവശ്യമില്ല. ഇവിടെ ഭരണഘടനാ അധിഷ്ഠിതമായ അധികാര അവകാശങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ലഭിക്കേണ്ടതാണ്. അതിന് തടസ്സം വരുന്നത് ദുഃഖകരം ആണ്. ജനാധിപത്യത്തിൽ പാർലമെന്ററി ഡെമോക്രസിയിൽ സഭാ നേതാവ് എന്ന പ്രധാനമന്ത്രിക്ക് എല്ലാ ആദരവും ഉള്ളതുപോലെ തന്നെ സഭയ്ക്ക് ആസ് എ ഡെമോക്രാറ്റിക് കൺട്രി നമുക്ക് ഒരു പ്രതിപക്ഷ സംവിധാനം ഉണ്ടായിരിക്കണം. പ്രതിപക്ഷ സംവിധാനമില്ലാത്ത ഒരു ഡെമോക്രസി ആയിരിക്കുകയില്ല. അത് മോബോക്രസിയോ ബ്യൂറോക്രസിയോ ആയി ചുരുങ്ങിപ്പോകും. അതുകൊണ്ട് ഡെമോക്രസി സജീവമായി നിൽക്കണമെങ്കിൽ നമുക്ക് ഒരു പ്രതിപക്ഷത്തെ സൃഷ്ടിക്കണം. ഇപ്പം നമ്മുടെ എല്ലാം ഓണക്കാലം വരുമ്പോൾ ഓണം ആഘോഷിക്കുന്ന ആളുകളുടെ വീട്ടിൽ തൃക്കാക്കരയപ്പനെയും പിന്നെ ഓണത്തപ്പനെയും ഒക്കെ ബഹുമാനിക്കാറുണ്ടല്ലോ. രണ്ടുപേരെയും നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷെ ബഹുമാനിക്കുന്നു. കാര്യം എന്താണ്? ഇസ് എ പ്രാക്ടീസ്, ഇസ് എ കസ്റ്റം. അത് നമ്മുടെ ഒരു സമ്പ്രദായം. അതുപോലെ ജനാധിപത്യത്തിലും നമ്മൾ ചില വിട്ടുവീഴ്ചകളോടെ ചില സമ്പ്രദായങ്ങളെ ആവശ്യമുണ്ട്. പക്ഷെ അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു പരാതി. ഏതായാലും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്. ശ്രീ ടി.ജി. മോഹൻദാസ്, പീതാംബരക്കുറുപ്പ്, പി.ഡി.ടി. ആചാര്യൻ, ന്യൂസ് നൈറ്റിൽ സഹായിച്ചത്. നന്ദി, നമസ്കാരം.